മുസ്ലിം സമുദായത്തിനൊരു പ്രശ്നമുണ്ട്. ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ അപകടം ഉണ്ടാകാം. എന്റെ പേര് സുലൈമാൻ നബിൻ അഹമ്മദ് എന്നാണ്. മാരിയോ ജോസഫ് എന്നുള്ളത് ഞാൻ ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചപ്പം എടുത്ത പേരാണ്. ഞാൻ എന്റെ അമ്മയുടെ വയറ്റിലുള്ളപ്പം, എന്റെ ഭാഷ പറഞ്ഞ ഉമ്മയുടെ വയറ്റിലുള്ളപ്പം ഗർഭപാത്രത്തിൽ ഒരു പഴുപ്പുണ്ടായതുകൊണ്ട് കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് കളയണമെന്നായിരുന്നു ഡോക്ടർമാരുടെ വിധി, അബോർട്ട് ചെയ്യണമെന്ന്. ഫാത്തിമ ഹോസ്പിറ്റൽ, അതായത് സി എം ഐ വൈദികർ നടത്തുന്ന ഫാത്തിമ ഹോസ്പിറ്റൽ കൽപ്പറ്റയിൽ അഡ്മിറ്റ് ചെയ്ത ഉമ്മയെ എന്തിന്? കൊച്ചിനെ കൊല്ലാൻ വേണ്ടി. നാളെ കൊച്ചിനെ കൊല്ലുമെന്ന് തിരിച്ചറിഞ്ഞ ഉമ്മ അവിടെ നിന്നും രക്ഷപ്പെട്ട് കളയുക ചെയ്തത്, വീട്ടിലേക്ക് പൊക്കളഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി ഉമ്മയുടെ പ്രാർത്ഥനയായിരിക്കണം ഞാൻ ജനിച്ചു. ഉമ്മയുടെ എന്ന് പറയുമ്പോഴത്തേക്ക് മുസ്ലിം ആയിരുന്നല്ലേ? അതെ, ഞാനൊരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത്. എന്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കി എടുത്തോ. ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത്. എന്റെ ഉപ്പയും ഉമ്മയും, എനിക്ക് 6 സഹോദരി സഹോദരന്മാരുണ്ട്. ഞങ്ങൾ 4 ആണുങ്ങളും 2 പെമ്പിള്ളേരുമാണ്. ഞാൻ 3-ാമത്തതാണ്. ഞാൻ ജനിച്ചത് കൽപ്പറ്റയിലെ പടിഞ്ഞാറത്ര പഞ്ചായത്തില് തെങ്ങുമുണ്ട എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. അവിടെ ഞാൻ ജനിച്ച കാലത്ത് കറണ്ടൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ചെറിയ റാന്തൽ വിളക്കും മണ്ണെണ്ണ വിളക്കും ഒക്കെ ആയിട്ട് ജീവിക്കണം. ഈ വൈക്കോൽ പുല്ലുകൊണ്ട് മേഞ്ഞ വീടും, അത് തന്നെ വലിയ ലക്ഷുറീസ് വീടാണ് അന്നത്തെ കാലത്ത്. അവിടെ ഈ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, അതും അത്ഭുതകരമായി കുഞ്ഞിന് ജീവൻ കിട്ടിയതുകൊണ്ട്, ഒരു നേർച്ച കുട്ടിയായിട്ട് ഇവനെ വളർത്താനായിരുന്നു അവരുടെ തീരുമാനം. അപ്പൊ അതുകൊണ്ട് അവരെന്നെ സ്കൂളിൽ വിടാതെ നേരെ അവര് ദർസില് വിട്ടു. സോറി, ആദ്യം മദ്രസയില്, മദ്രസ കഴിഞ്ഞ് ദർസ്, ദർസ് കഴിഞ്ഞ് അറബി കോളേജ്. ഈ പറയുന്ന ടേംസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് സംഭവം? എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യാനിറ്റിയില് നമ്മളെ അതിന്റെ പേരാണ് മദ്രസ. മദ്രസ വേദപാഠം. ദർസ് എന്ന് പറഞ്ഞാൽ എന്താ, കുട്ടികളെ വേറെ പള്ളിയിൽ താമസിപ്പിച്ച് പഠിപ്പിക്കുമ്പോൾ ദർസ് എന്ന് പറയും. ഗുരുകുല വിദ്യാഭ്യാസം പോലെ. അതുപോലെ ഇനി അതിനും മേലെ ഉള്ളതാണ് അറബി കോളേജ്. അപ്പൊ ഞാൻ ആദ്യം ദർസില്, പിന്നെ മദ്രസയില്, പിന്നെ അറബി കോളേജിൽ പോയി പഠിച്ചു. പിന്നെ അറബി കോളേജില് എനിക്ക് 8-ാം വയസ്സിലാണ് ഞാൻ പോയി പെടുന്നത്. അവിടെ വലിയ വലിയ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഇടയിലൊക്കെ ഞാൻ മത്സരിച്ച് വേണം ഭക്ഷണം കഴിക്കണമെങ്കിൽ, സ്വന്തം വേണം തുണി അലക്കണമെങ്കിൽ. 8-ാം വയസ്സിൽ സ്വന്തം തന്നെ തുണിയൊക്കെ അലക്കി, അന്ന് ഇസ്തിരി ഇടാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പാതി ഉണങ്ങുന്ന തുണി കറക്റ്റ് മടക്കിയിട്ട് പില്ലയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങുമ്പോൾ പിറ്റേന്ന് അത് എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഫോൾഡ് ചെയ്ത് കിട്ടും. അങ്ങനെയൊക്കെ ജീവിച്ചൊരു കാലം എനിക്കുണ്ടായിരുന്നു എന്ന് പെട്ടെന്ന് ഓർത്തു പോകുന്നു കേട്ടോ. ഇതിൽ ഈ അറബി കോളേജ് വരെ നിൽക്കുന്ന സമയത്ത്, അതായത് നമ്മൾ നോർമൽ സ്കൂളിംഗ് ഒന്നും പോയിട്ടില്ല? ഞാൻ ഇന്ന് വരെ സ്കൂളിന്റെ പടി പോയിട്ടില്ല, 1-ാം ക്ലാസ്സിൽ പോലും പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ പോയത് എന്റെ മൂത്ത മോള് അഡോണനെ LKG ചേർത്താൻ വേണ്ടി. സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരാളാണ് എന്നെ അത് ദൈവത്തിന് വേണ്ടി മാറ്റി. അല്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ട് കൊണ്ടല്ല, അന്ന് എന്റെ ബാപ്പയ്ക്ക് കടയും കച്ചവടവും സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ പോകുന്ന കാലത്ത് എന്റെ മൂത്ത ജ്യേഷ്ഠൻ ഗൾഫിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി എന്നെ ദൈവത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചു. ഒരു കാലത്ത് ഞാനൊക്കെ കുഞ്ഞായിരുന്ന കാലത്തെ ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയെന്നൊക്കെ ഇവർ പഠിപ്പിക്കുമായിരുന്നു മുസ്ലിങ്ങളെ. അപ്പം വിദ്യാഭ്യാസം ഒരു ശരിയല്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല ഞാൻ പറയുന്നത്, അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ് നമ്മൾ പഠിക്കരുതെന്നൊക്കെ മുസ്ലിങ്ങൾ പറയുന്നത്. അതൊരു പക്ഷേ ഈ ബ്രിട്ടീഷുകാരോട് അന്ന് മുസ്ലിങ്ങൾക്കുണ്ടായിരുന്ന ഒരു വൈരാഗ്യ വെറുപ്പോ വല്ലതും ആയിരുന്നിരിക്കാം. പക്ഷെ അങ്ങനത്തെ ഒരു കാലമായിരുന്നു. അപ്പൊ അതുകൊണ്ട് മറ്റു വിദ്യാഭ്യാസത്തെക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് മതപഠനത്തിനായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പഠിക്കേണ്ടി വന്നത്. ഏതായാലും അത് പഠിച്ചിട്ട് ജീവിതത്തിലെ ഒരു ചെറിയൊരു ക്രൈസിസ് സമയം, 18 വയസ്സ് 18.5 വയസ്സ് ഉള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ചാലക്കുടിയിലുള്ള ഡിവൈൻ ധ്യാന കേന്ദ്രം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രത്തിൽ എത്തുന്നത്. അത് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ യേശുക്രിസ്തു ആരാണ് എന്നൊരു ചോദ്യം എന്റെ തലയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം ഒരു ബസ് യാത്രയിൽ ഒരു കന്യാസ്ത്രീയെ കണ്ടപ്പോ ഞാൻ യേശുക്രിസ്തു ആരാന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞു, ഞാനൊരു സ്ഥലം പറഞ്ഞുതരാം, അവിടെ പോയാൽ അവർ പഠിപ്പിച്ചു തരുന്നു. അങ്ങനെ ഇവർ തന്ന അഡ്രസ്സ് വെച്ച് ഞാൻ ഇവിടെ വന്നതാണ്. ഇതെന്താണെന്ന് അറിയാനുള്ള, അതായത് ഈ 18 വയസ്സെന്നൊക്കെ പറയുമ്പോ ഏറ്റവും ക്യൂരിയോസിറ്റി ഉള്ള പ്രായമാണ്. റൂബി അറിയേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് അറിവ് വളർന്നത് ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രമാണ്. എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ അത് ജനിച്ച കുഞ്ഞിൽ കാണും. ഇന്ന് ജനിച്ച കുഞ്ഞ് കാണുന്നെല്ലാം തോണ്ടി നോക്കും, ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് എന്താണെന്ന് അറിയാൻ വേണ്ടി അതെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കും. അത് പാറ്റയാണെങ്കിലും ഇനി അല്ലെങ്കിൽ എലിപ്പുകയാണെങ്കിലും സാധനം എടുത്ത് അല്ലേ. ഇറ്റ് ഈസ് കോൾഡ് ക്യൂരിയോസിറ്റി, അറിയാനുള്ള ത്വരത.
ആ അറിയാനുള്ള ത്വരതയാണ് ഇപ്പൊ ഈ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറയിലേക്ക് മനുഷ്യനെ എത്തിച്ചത്, ഈ ബിൽഡിംഗിലേക്ക് എത്തിച്ചത്, ഈ മൈക്കിലേക്ക് എത്തിച്ചത്. അപ്പം ആ ഒരു ത്വരത എനിക്കും ഉണ്ടായിരുന്നു, ദൈവത്തെ കുറിച്ച് അറിയണം, ദൈവം ആരാ, ദൈവം എവിടെയാന്നൊക്കെ ഉള്ള ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. ആ ക്യൂരിയോസിറ്റിയാണ് എന്നെ ഈ ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചത്. ധ്യാന കേന്ദ്രത്തിൽ എത്തി ഞാൻ അവിടെ കുറച്ചുനാൾ നിന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ മലയാളം സ്റ്റേജിൽ പ്രസംഗിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവിടുത്തെ തമിഴ് സ്റ്റേജ്, കന്നഡ സ്റ്റേജ്, കൊങ്കണി സ്റ്റേജ്, തെലുങ്ക് സ്റ്റേജ്, ഹിന്ദി സ്റ്റേജില്, ഇംഗ്ലീഷ് സ്റ്റേജിലൊക്കെ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് വീട്ടില് പറഞ്ഞിട്ടാണോ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല വീട്ടില്. അതിന്റെ കാരണം പറയാം. 8-ാമത്തെ വയസ്സിൽ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല എന്നെ അവര് മതപഠനത്തിന് പറഞ്ഞു വിട്ടത്. അപ്പൊ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നൊമ്പരം കിടപ്പുണ്ടായിരുന്നു. യു ഡിഡ് വാട്ട് യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ലേ നിങ്ങൾ ചെയ്തേ, എനിക്കിഷ്ടമുള്ളതല്ലേ ഞാൻ ചെയ്യണ്ടേ. 8-ാമത്തെ വയസ്സിലെ അങ്ങനെ സെപ്പറേറ്റഡ് ആയി പോയതുകൊണ്ട് ഒരു സെൽഫ് ഇൻഡിപെൻഡൻസി എന്നിലുണ്ടായിരുന്നു. എനിക്ക് ജീവിക്കാൻ പറ്റും, ഞാൻ എവിടെയെങ്കിലും ജീവിക്കും എന്നുള്ളൊരു തീരുമാനം. അതുകൊണ്ട് ആരോടും പറയാതെ വന്ന്. മാത്രമല്ല പറഞ്ഞാൽ ഒരിക്കലും ക്രിസ്തീയ ദേവാലയത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കത്തില്ലെന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. വന്നു കഴിഞ്ഞതിന് ശേഷം എന്നെ കാണാതായപ്പോൾ അവർ പത്രത്തിൽ പരസ്യമിടുകയും അവരെന്നെ കണ്ടെത്തുകയും 1-2 പ്രാവശ്യം ഇവിടെ വരികയും ഒരു പ്രാവശ്യം ഇവിടുന്ന് പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി അല്പം എന്നെ ടോർച്ചർ ചെയ്യുകയോ ഒക്കെ ചെയ്ത രംഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാലും അവസാനം അവർക്ക് മനസ്സിലായി ഇവനെ ഒരു കാരണത്താലും നമുക്ക് തിരിച്ചു കിട്ടില്ലെന്ന്. അതുകൊണ്ട് അവർ വിടുക ചെയ്തത്. കംപ്ലീറ്റ് ആയിട്ട് റിലേഷൻ ബ്രേക്ക് ആയി. എനിക്ക് അങ്ങോട്ട് പോകാനോ അവർക്ക് ഇങ്ങോട്ട് വരാനോ ഇപ്പോഴും ഒരു ഫുൾ സ്വാതന്ത്ര്യം ഇല്ല. അതിന്റെ കാരണം അവര് മാത്രമല്ല, അതായത് ഈ മുസ്ലിം സമുദായത്തിന് ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ എന്റെ അപ്പനും അമ്മയ്ക്കും എന്നെ വന്ന് കാണണമെന്ന് തോന്നിയാൽ അതറിയുന്ന മുസ്ലിം സമുദായം അവരെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് സമുദായ ഭയം കൊണ്ടും പിന്നെ അവർക്ക് ദൈവത്തിലുള്ള ഭയം കൊണ്ടും എന്നോട് അവരധികം അടുപ്പം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. 8 വയസ്സിലാണ് മദ്രസയിൽ കൊണ്ട് ചേർക്കുന്നത്. ഈ 8 വയസ്സ് തൊട്ട് ഈ അറബി കോളേജ് വരെ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ടൊക്കെ പോയ വ്യക്തിയല്ലേ, അപ്പം വീട്ടുകാരൊക്കെ മിസ് ചെയ്യില്ല, അപ്പ അമ്മ ഇവരൊക്കെ മിസ് ചെയ്ത് കാണത്തില്ലേ? അതൊരു ഭയങ്കര ചോദ്യമാണ്. ഈ എന്താ പറയുക, നൈറോബിയിൽ നിന്നുണ്ടായ ചോദ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതിന്റെ മുമ്പ് ഒരുപാട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടെങ്കിലും ആരും ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ആ ചോദ്യത്തിന് ഒരു നമസ്കാരം പറയുന്നു. കാരണം അതാരും ചിന്തിക്കാറില്ല. അതായത് ആ നിന്റെ ഉപ്പാനും ഉമ്മാനെയും നിനക്ക് മിസ് ചെയ്തില്ലേ, നിന്റെ കൂടെ പിറന്നവരെ നിനക്ക് മിസ് ചെയ്തില്ലേ, നിനക്ക് സങ്കടമായില്ലേ എന്നുള്ളൊരു ചോദ്യം. ശരിക്കും സങ്കടമായി, ശരിക്കും മിസ് ചെയ്തു. ആ മിസ്സിംഗ് ആണ് ഈ ധ്യാന കേന്ദ്രത്തിൽ എന്നെ പിടിച്ചു നിർത്തിയത്. ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോൾ ആദ്യം ഇതിൻ്റെ ഡയറക്ടർ ഫാദർ ജോർജ് പനക്കൽ എന്നെ ചേർത്ത് പിടിച്ചിട്ട് മോനെ എന്നൊരു വിളി വിളിച്ചു. മോനെ എന്നൊരു വിളി, ഞാനതിൽ ഉരുകിപ്പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ് ആനി പോൾ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അദ്ദേഹം ഒരു ഡിവോഴ്സിയാണ്, എൻ്റെ അമ്മയുടെ പ്രായമുണ്ട്. അവര് ഡൈനിങ് ഹാളിൽ ഇരുന്ന് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ തലയിൽ വന്ന് തലോടിയിട്ട് അവരും എന്നെ മോനെ എന്നൊരു വിളി വിളിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളുടെ ഒരു വാത്സല്യം ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ അധികാരികൾ എന്നോട് കാണിച്ചതാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. അല്ലെങ്കിൽ വന്ന വഴിക്ക് ഞാൻ തിരിച്ചു പോകുമായിരുന്നു. ഒരു പക്ഷേ ദൈവം അവരിലൂടെ അത് പ്രകടിപ്പിച്ചതാണ്. ഞാനതിങ്ങനെ കുറച്ച് പഠിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ, യഥാർത്ഥ അപ്പൻ ദൈവമാണ്, യഥാർത്ഥ അമ്മയും ദൈവമാണ്. ഞാൻ ഈ ഇപ്പൊ ഒരു ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ജീവിക്കുന്നത് പോലെയാണ് ഞാൻ ഈ ഭൂമിയിൽ ഇപ്പൊ ജീവിക്കുന്നത്. ഈ ഭൂമി ദൈവത്തിന്റെ ഗർഭപാത്രം, ഞാൻ അതിൽ ജീവിക്കുന്നു. എൻ്റെ എല്ലാ ആശ്രയവും ദൈവത്തിലാണ്. അപ്പൊ ആ ഒരു ദൈവാശ്രയം എന്നെ പഠിപ്പിച്ചത് ഈ ധ്യാന കേന്ദ്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ധ്യാന കേന്ദ്രത്തിൽ തന്നെ 18 വയസ്സ് മുതൽ ഇതുവരെയും അവിടെ തന്നെ തങ്ങാൻ കാരണം. എന്ന് പറഞ്ഞാൽ 43 വയസ്സായി, ഇത്രയും വർഷമായിട്ട് അതിനെ ചുറ്റിപ്പറ്റി തന്നെ ജീവിക്കാനുള്ള ഒരു കാരണവും അതാണ്. ഈ ഡിവൈനിൽ നിൽക്കുന്ന സമയത്ത് ഈ രണ്ട് വ്യക്തികളുടെ വാത്സല്യം ഉണ്ട്, എന്നിരുന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയാ, നീ ഇന്നടുത്ത് നിന്ന് വന്നേലേ, ഇന്ന സമുദായത്തിൽ നിന്ന് വന്നേലേ, അങ്ങനെ എന്തെങ്കിലും ടോർച്ചറിങ്, അങ്ങനെ എന്തെങ്കിലും ഇഷ്ടംപോലെ, അതായത് പുതു ക്രിസ്ത്യാനി എന്ന പേരും മേത്ത എന്ന് വിളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ മേത്ത എന്ന് മൊത്തമൊക്കെ വിളിച്ചപ്പോൾ ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. മേത്തൻ എന്ന് പറഞ്ഞാൽ നീ എന്നെ കളിയാക്കുന്നതാ, പക്ഷെ അതിന്റെ അർത്ഥം മേൽത്തരക്കാരൻ എന്നാണ്. അതാണ് അതിന്റെ അർത്ഥം, മേൽത്തരക്കാരൻ. ആ മാപ്പിള എന്ന് വിളിക്കുന്നു, മഹാപിള്ളമാർ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലയിടത്തൊക്കെ. എന്നാൽ പോലും ഒരു കാര്യം പറയാം, അത് അന്നും ഇന്നും
ഈ അടുത്ത നാൾ പോലും പലരും ഫേസ്ബുക്കിലൊക്കെ നീ മൗദൂദിയല്ലേ, നീ മുസ്ലിം അല്ലേ, നീ മേത്തനല്ലേ എന്നൊക്കെ ഉള്ള കമന്റുകൾ അന്നും ഇന്നും അവർ എഴുതുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ വിട്ടുവന്ന മതത്തിലെ മുസ്ലിമീങ്ങളിൽ നിന്ന് ഞാൻ മാനസിക സമ്മർദ്ദം അനുഭവിച്ചതിൽ കൂടുതൽ അനുഭവിക്കേണ്ടി വന്നത് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന സമുദായത്തിൽ നിന്നാണ്. കത്തോലിക്ക സമുദായത്തിലെ എല്ലാവരും അല്ല, ഒരു ഗ്രൂപ്പാണ്, ഒരു സെക്ട് ഓഫ്. കാരണം ഇപ്പോ പ്രത്യേകിച്ച് ഒരു സെക്ട് ഓഫ് ആളുകൾ ഭയങ്കരമായിട്ട് ഒരു റിലീജിയസ് വയലൻസിലേക്ക് വന്നിട്ടുണ്ട്. അവർ ഞങ്ങളെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. പക്ഷെ അത് ഞാൻ എന്തുകൊണ്ട് മൈൻഡ് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ ചെറിയൊരു കഥ പറയാം. ഒരു പട്ടിക്കുട്ടി റോട്ടിലേക്ക് ചാടിയപ്പോൾ ഒരു മുയലിനെ കണ്ടു. പട്ടി മുയലിന്റെ പുറകെ ഓടി, മുയലും ഓടി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറെ പട്ടികൾ ഒരു പട്ടി ഓടുന്ന കണ്ടു. എന്തിനാ എന്താന്ന് അറിഞ്ഞുകൂടെ അതിന്റെ പുറകെ ഓടാൻ തുടങ്ങി. വീണ്ടും കുറെ പട്ടികൾ ഈ ഓടുന്ന പട്ടികളുടെ പുറകെ ഓടാൻ തുടങ്ങി. അവസാനം ഓടുന്ന പട്ടികളുടെ പുറകെ ഓടുന്ന പട്ടികളെല്ലാം ടയേർഡായിട്ട് നിന്നുപോയി. പക്ഷെ മുയലിനെ കണ്ട പട്ടിയുണ്ടല്ലോ, അത് മുയലിനെ പിടിക്കുന്നത് വരെ ഓടി എന്നുള്ളതാണ്. മനസ്സിലാകില്ലെങ്കിൽ ഒന്നും കൂടെ പറയാം, ദൈവസ്നേഹം എക്സ്പീരിയൻസ് ചെയ്ത ഒരാള് ദൈവത്തിന്റെ പുറകെ ഓടും. അവരെ കണ്ടിട്ട് ഓടുന്നവർ വഴിയിൽ ഇട്ടേച്ച് പോകും. ടയേർഡാകുമ്പോൾ ദൈവത്തെയും കുറ്റപ്പെടുത്തും, മതത്തെയും കുറ്റപ്പെടുത്തും, എല്ലാം പറഞ്ഞിട്ട് ഇട്ടേച്ച് പോകും. ദൈവത്തെ ഒരിക്കൽ എക്സ്പീരിയൻസ് ചെയ്തവൻ അവൻ മരണം വരെ ഓടും. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം പിതാവാണെന്നും ദൈവം സ്നേഹമാണെന്നും എക്സ്പീരിയൻസ് ചെയ്തു പോയി. എൻ്റെ മാതാപിതാക്കളെ എനിക്ക് മിസ് ചെയ്യാത്ത തരത്തിൽ ഇന്ന് എനിക്ക് ജീവിക്കാൻ പറ്റുന്നു. അവരുടെ സ്നേഹം എനിക്ക് നഷ്ടമായതുകൊണ്ട് എനിക്കെന്തോ കുറവുണ്ടെന്നും അങ്ങനെ ഒന്നുമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾക്ക് മകനായും അപ്പനമ്മയായും ഇന്ന് ഞാൻ മാറിയിട്ടുണ്ട്. എത്രയോ സാധിക്കുന്ന ഒരു ചോട്ടിൽ അത് ദൈവത്തെ അറിഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്കത് ഇത്രയും പോസിറ്റീവായിട്ട് തന്നെ അതിനെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പോലും ഞാൻ എപ്പോഴും ഓർക്കാറുള്ളൊരു കാര്യമാണ്, ഈ പ്രകൃതിയിൽ രണ്ട് എനർജിയുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. അപ്പൊ ഇത്രയൊക്കെ നടക്കുമ്പോൾ തിന്മയും നടക്കും, പോസിറ്റിവിറ്റിയും നടക്കും. ഞാൻ പോസിറ്റീവ് മാത്രം കണ്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പം ഡിവൈനിൽ നിൽക്കുന്ന സമയത്തെ പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ ആദ്യമേ എന്തായിരുന്നു, പ്രാർത്ഥിച്ചു തുടങ്ങിയാണോ, എന്താണ് ആദ്യമേ ഒരു സ്റ്റെപ്പ് സ്റ്റാർട്ട്? നല്ല ചോദ്യമാണ്. ഡിവൈനിൽ വന്ന് ആദ്യം ചെയ്തത് ഇവിടെ ഒരു ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു, 45 ദിവസത്തെ. ഞാൻ ആ 45 ദിവസത്തെ ബൈബിൾ കോളേജിൽ പഠിക്കുകയാണ് ചെയ്തത്. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഉള്ള ഒരു അച്ഛൻ എന്നോട് ചോദിച്ചു, നിന്റെ ജീവിത കഥകളൊക്കെ ഒന്ന് സ്റ്റേജിൽ പറയാമോ എന്ന് ചോദിച്ചു. അപ്പൊ അന്ന് എനിക്കറിയാവുന്ന മലയാളം വയനാട് മലയാളമാണ്, വയനാട് മലയാളം തന്നെ ഇങ്ങള് ഓലി ഈവലി എന്ന് പറയുന്ന ആ മലയാളം, ആ മലയാളത്തിൽ ഞാൻ സ്റ്റേജിൽ കയറി പ്രസംഗിച്ചു. കുറച്ചുനാൾ കഴിഞ്ഞതിന് ശേഷം ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ അകത്തുള്ള ഇംഗ്ലീഷ് സ്റ്റേജിലും പ്രസംഗിച്ചു, കന്നഡ സ്റ്റേജ് പ്രസംഗിച്ചു, കൊങ്കണി സ്റ്റേജ് പ്രസംഗിച്ചു, തെലുങ്ക് സ്റ്റേജ് പ്രസംഗിച്ചു, ഹിന്ദി സ്റ്റേജ് പ്രസംഗിച്ചു. അതിൽ എല്ലാ സ്റ്റേജിലും അതത് ഭാഷയിൽ തന്നെ പ്രസംഗിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ ഭാഷകളൊക്കെ എങ്ങനെ എനിക്ക് മനസ്സിലായി? അതിനകത്ത് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ആദ്യമായിട്ട് ഇംഗ്ലീഷ് സ്റ്റേജിൽ ഞാൻ മലയാളത്തിലാണ് പ്രസംഗിക്കുന്നത്, വേറൊരാൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അദ്ദേഹം ഞാൻ പറഞ്ഞൊരു കഥ ട്രാൻസ്ലേറ്റ് ചെയ്തില്ല, കാര്യം അതൊരു ഇച്ചിരി വഷളത്തരമുള്ള കഥയായിരുന്നു. ഓക്കെ, അതെങ്ങനെ അയാൾ ട്രാൻസ്ലേറ്റ് ചെയ്തില്ലെന്ന് എനിക്ക് മനസ്സിലായെന്നറിയോ? ജനങ്ങൾ ആരും ചിരിച്ചില്ല, ഞാൻ കാത്തിരുന്നു അവർ ചിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഫീലായി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെയുള്ള ഓഫീസിലിരിക്കുന്ന റാഫി എന്ന് പറയുന്ന ഒരാളോട് പോയി ചോദിച്ചു, ചേട്ടാ ഞാൻ ഈ തമാശ കഥ പറഞ്ഞിട്ട് ജനം ചിരിക്കാത്തന്നു. അപ്പം പറഞ്ഞു, നിങ്ങളുടെ ട്രാൻസ്ലേറ്ററിന് വലിയ ഹെഡ് വെയിറ്റ് ആണ്, അയാൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തില്ല. എനിക്ക് സങ്കടമായി. അന്ന് ഇവിടെ ഗോപികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് മാഷ് ഉണ്ടായിരുന്നു. ഞാൻ ആ മാഷിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് അറബിയിൽ എഴുതാൻ അറിയാം, എൻ്റെ ജീവചരിത്രം 1 മണിക്കൂർ നേരമുണ്ട്, ഞാനത് നിങ്ങളോടും മലയാളത്തിൽ പറഞ്ഞുതരും, നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞുതരണം, ഞാൻ അറബിയിൽ എഴുതിയെടുക്കുമെന്ന് പറഞ്ഞു. ചെയ്ത മെത്തേഡ് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പേര് മാരിയോയാണ്. അപ്പൊ അയാൾ പറയും, മൈ നെയിം ഇസ് മാരിയോ, ഞാനത് എഴുതിയെടുക്കും, മൈ നെയിം ഇസ് മാരിയോ, അറബിയിൽ എഴുതിയെടുക്കും. ഐ വാസ് ബോൺ ഇൻ വയനാട് ആൻഡ് മൈ ഫാദർ നെയിം ഇസ് ബിരാൻ ഇബിൻ അഹമ്മദ്. ഇങ്ങനെ എഴുതിയെടുത്ത് മൊത്തം ഒരു 10-20 ഷീറ്റിൽ ഇങ്ങനെ എഴുതിയെടുത്തു. അങ്ങനെ എഴുതി വെച്ച് വ്യാഴാഴ്ച എഴുതിയ ഞാന് വ്യാഴം വെള്ളി ശനി ഞായർ കൊണ്ട് അത് മുഴുവൻ കാണാതെ പഠിച്ചു ഇംഗ്ലീഷ്. പിറ്റത്ത് ബുധനാഴ്ച എനിക്ക് ക്ലാസ് എടുക്കാൻ കയറണമല്ലോ. അപ്പൊ ട്രാൻസ്ലേറ്റർ നല്ല കോട്ടും സൂട്ടും ഇട്ടിട്ട് ആള് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വന്നു. ഞാൻ പറഞ്ഞു, ഇന്ന് ട്രാൻസ്ലേഷൻ വേണ്ട, ഹിന്ദിയാണ്, പുള്ളി എന്നെ കളിയാക്കി, നിനക്ക് പറ്റൂല എന്നുള്ള അർത്ഥത്തിൽ. ഞാൻ കയറി നിന്നിട്ട് കാണാതെ പഠിച്ചത് അങ്ങനെ തന്നെ സൂപ്പറായിട്ട് 1 മണിക്കൂർ പ്രസംഗിച്ചു, ഒരു തെറ്റുമില്ലാതെ. എല്ലാവരും കൈയടിച്ചു, ജനങ്ങളെല്ലാം വന്ന് കെട്ടിപ്പിടിച്ചു. പ്രശ്നം അവിടെയല്ല, ക്ലാസ് കഴിഞ്ഞിറങ്ങിയിട്ട് ജനങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇംഗ്ലീഷിലൊന്ന് സംസാരിക്കുമ്പോൾ തിരിച്ചെന്ന് പറയണമെന്ന് എനിക്കറിയില്ല.
അല്ല ഞാൻ ഈ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ കേട്ടോണ്ടിരുന്നതാണ്. എന്റെ ഇടയ്ക്കൊരു കാര്യമുണ്ട്, എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയത് എല്ലാം അറബിക്കിലാണ്. വർഷങ്ങളായിട്ട് ആ ഒരു മതപഠനവും കാര്യങ്ങളെല്ലാം നടത്തിയത് അറബിക്കിലായോണ്ട് മലയാളം എഴുതാൻ അറിയില്ലേ. അല്ല ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ റൂബി സ്കൂളിൽ പോയിട്ടില്ല എവിടുന്ന് മലയാളം എഴുതും ഞാൻ. അല്ല എന്നാലും അറിയില്ലായിരുന്നു മലയാളം എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു. ആണല്ലേ, അയ്യോ. ഇപ്പോഴും മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല. അതായത് മലയാളത്തിന്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടത് കൊറേ കൊറേ ഗ കൊറേ ത കൊറേ പ ഏത് പ എവിടെ ഇടണമെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. അല്ല സത്യമായിട്ടും പറയാണ്, അതുകൊണ്ട് ഞാൻ എന്തെഴുതിയാലും തെറ്റാണ്. ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി പേര് വന്നിട്ട് എന്നോട് പറയും അത് തിരുത്തി തിരുത്തുന്നു. എനിക്ക് അവരോട് പറയാൻ പറ്റുമോ ഞാൻ സ്കൂളിൽ പോയില്ലാന്ന്? 21 വയസ്സിലാണ് ഞാൻ ആ ഈ ഊ എഴുതി പഠിച്ചെന്ന് അവരോട് എനിക്ക് പറയാൻ പറ്റുമോ? ഇന്നിനിപ്പോ ഏതായാലും എല്ലാം റിവീൽ ചെയ്തു. അത് ABC മലയാളം വഴി എന്റെ എല്ലാ മാനവും പോയി. ഞാനത് ജിജിയാണ് എന്നെ കൂടുതൽ ഇപ്പോഴും അക്ഷര തെറ്റുകളൊക്കെ ഞാൻ എന്തെഴുതിയാലും ജിജിക്ക് ആദ്യം അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സ്റ്റാഫിന് അയച്ചു കൊടുക്കും, അവരെനിക്കത് തിരുത്തി തരും. എന്നിട്ട് ഞാനത് ഒരു കാര്യം പറയട്ടെ, അക്ഷര തെറ്റുകൾ കൂടുതലുള്ളപ്പോ ഓർത്തോ എന്നോട് പിണക്കാണെന്ന് കഴിഞ്ഞ ഒരാഴ്ച സൗന്ദര്യം ഞാൻ ആദ്യം മിണ്ടാൻ തരുന്നായിരുന്നേ. ആ സമയത്ത് ഞാൻ കുറെ പോസ്റ്റ് ഇട്ട് അതിലെല്ലാം തെറ്റുണ്ട്. ഇത് എന്തിനാണ് ഒരേ സമയം കിടന്ന് പഠിക്കില്ല എന്നെ പ്ലീസ്. അതേ കണക്ക് തന്നെയാണോ മറ്റുള്ള ഭാഷകൾ ഇങ്ങനെ അറബിക്കിൽ എഴുതിയാണോ മറ്റുള്ള ഭാഷ? എനിക്ക് പറയട്ടെ, ഇംഗ്ലീഷ് ഇങ്ങനെ എഴുതി പഠിച്ച ഞാൻ പിന്നീട് ഇംഗ്ലീഷ് അക്ഷരം പഠിച്ചു, ആൽഫാബെറ്റ്സ് ABCD പഠിച്ചു, അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചു. അതായത് ഞാൻ എനിക്ക് ആ ഒരു മണിക്കൂർ പ്രസംഗത്തിന്റെ ഇടയിൽ എഴുതിയെടുത്ത ഇംഗ്ലീഷിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ആ അർത്ഥം വെച്ചിട്ട് ഞാൻ ജനങ്ങളോട് സംസാരിച്ച് തുടങ്ങി, നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങി. ഇതേ മെത്തേഡ് തന്നെയാണ് ഒരു ടോക്ക് ഞാനൊന്ന് എഴുതിയെടുത്ത് കാണാതെ പഠിക്കുക ചെയ്ത ബാക്കി എല്ലാ ഭാഷക്കും. പക്ഷേ ഇപ്പൊ എല്ലാ ഭാഷയും എനിക്ക് സംസാരിക്കാൻ പറ്റും, ഹിന്ദി, തമിഴ്, കന്നഡ, കൊങ്കണി. അതിൽ തമിഴ് ഞാൻ എഴുതുകയൊക്കെ ചെയ്യും കേട്ടോ. കന്നഡ അത്യാവശ്യം നന്നായി പറയും, പക്ഷെ എഴുതൂല. ഹിന്ദി എഴുതുകയും ചെയ്യും, പ്രസംഗിക്കുകയും ചെയ്യും. പിന്നെ കൊങ്കണി എന്ന് പറഞ്ഞാൽ കൊങ്കണിക്ക് ലിപി ഇല്ല, അതുകൊണ്ട് അത് ആർക്കും എഴുതാം. അത് ഇംഗ്ലീഷിലും എഴുതാം, കന്നഡയിലും എഴുതാവുന്നതാണ്. മൊത്തം എത്ര ലാംഗ്വേജ്? 10 എനിക്ക് അറിയാം ദൈവാനുഗ്രഹം കൊണ്ട്. ഓ, എഴുതാനും വായിക്കാനും? എഴുതാനും വായിക്കാനും അതിലൊരു 3-4 ഭാഷകൾ സുഖമായിട്ട് അറിയാം. ബാക്കിയുള്ള ഭാഷകൾ എഴുതാനും വായിക്കാനും അറിയില്ല, പക്ഷെ പറയാൻ അറിയാം. അതുകൊണ്ടൊരു ഗുണമുണ്ട്, എവിടെ കൊണ്ടിട്ടാലും ജീവിച്ചോളും, ഏത് രാജ്യത്ത് പോയാലും ജീവിച്ചോളും എന്നുള്ളൊരു ഗുണമുണ്ട്. ഇത്രയും കൊല്ലം, അതായത് ഒരു 18 എന്നല്ലേ പറഞ്ഞത് നമ്മൾ ഡിവൈനിൽ സാർ വന്നത്, എന്നിട്ട് ഈ ഒരു 43 വരെയും ഡിവൈനിൽ തന്നെ സ്റ്റേ ചെയ്യുക, അവിടെ തന്നെ നിന്ന് പോയത് എന്തുകൊണ്ടാ? അത് ആ ചോദ്യത്തിന് ഉത്തരം തരണമെങ്കിൽ നീ ഒന്ന് ധ്യാന കേന്ദ്രത്തിൽ വരണം. കാരണം എന്താണെന്നോ, നമ്മൾ ലോകത്ത് എവിടെ പോയാലും ആ ക്യാമ്പസിലേക്ക് വരുമ്പോഴേക്കേ നമുക്കൊരു ചെറിയൊരു ഒരു ഒരു ശാന്തത ഫീൽ ചെയ്യും എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. ആ പിന്നെ അവിടെ വന്നവര് ചില ആളുകള് അവിടെ സ്ഥിരം തങ്ങുന്നവരുണ്ടല്ലോ. സ്ഥിരം തങ്ങാൻ എല്ലാവർക്കും പറ്റൂല, അച്ഛന്മാർക്ക് അങ്ങനെ തോന്നണം ഇവരെ നിർത്തണമെന്ന്. എന്നെ നിർത്തണമെന്ന് തോന്നിയത് കൊണ്ട് നിർത്തി. മാത്രമല്ല പുറത്ത് എനിക്ക് സേഫും അല്ല, കാരണം ഞാൻ ഒരു ക്രിസ്തീയ വിശ്വാസിയായിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അപകടം ഉണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ അവിടെ സ്ഥിരമായി താമസിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് നിൽക്കുമ്പം എപ്പോഴും ഒരു ദൈവീക അന്തരീക്ഷത്തിലായതുകൊണ്ട് ഐ ഫീൽ സെക്യൂർ, പീസ്ഫുൾ. അതാണ് എന്നെ അവിടെ പിടിച്ചു നിർത്തിയത്. ഇടക്കൊക്കെ അവിടെയുള്ള ചില അധികാരികളിൽ നിന്നും ചില വളണ്ടിയേഴ്സിൽ നിന്നും ഒക്കെ വേദനകളും കുറ്റപ്പെടുത്തലും ഒക്കെ വരുമ്പോ വിഷമം ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പുറത്തു പോകണമെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഗോവയിൽ പോയിട്ട് ഏകദേശം 1 വേറൊരു ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുമുണ്ട്. അത് കഴിഞ്ഞാണ് ഞാൻ വീണ്ടും തിരിച്ച് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നത്. ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും എനിക്കിങ്ങനെ ഒരു ഒരു എന്താ പറയാ, കുറച്ചുനാൾ ഇങ്ങനെ നിന്നപ്പം എനിക്കൊരു അച്ഛനായ കൊള്ളാന്നൊരു ഒരു കൊതി തോന്നി തുടങ്ങി. അങ്ങനെ ഒരു ഒരു ചെറിയൊരു പുതിയടക്ക് വന്നു. അതിനുവേണ്ടി ഞാൻ കുറെ സെമിനാരികളിലൊക്കെ പോയപ്പം പുതുക്രിസ്ത്യാനി ആയതുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ അവരാരും തയ്യാറായില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് നാഗർകോവിലുള്ള ഒരു ആശ്രമത്തിൽ മൊണസ്റ്റിക് വൈദികനാകാൻ ഞാൻ പോയി ചേരുന്നത്. ഈ മൊണസ്റ്റിക് വൈദികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സ്ഥലത്ത് കുറെ ഏരിയ സ്ഥലം ഉണ്ടാകും, ഒരു പരിപാടിയില്ല അവർക്ക്. കുറച്ച് പശുവിനെ നോക്കുക, കുറച്ച് പച്ചക്കറി നടുക, സന്യാസി. അങ്ങനെ ഞാൻ അവിടെ പോയി ജീവിച്ചു. അവിടെ ജീവിക്കുന്ന സമയത്തും
ഞാൻ ഈ കുറെ ഭാഷ പറയുമല്ലോ, അതുകൊണ്ട് അത് മറന്നു പോവാതിരിക്കാൻ വേണ്ടി എല്ലാ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഞാൻ ചാലക്കുടിക്ക് വരും, ഇവിടെ വരും പ്രഭാഷണത്തിന്. എന്നിട്ട് ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡ, കൊങ്ങണി, ഹിന്ദി, തെലുങ്ക് എല്ലാം കേറിയിട്ട് വ്യാഴാഴ്ച രാത്രി തിരിച്ചു പോകും. പിറ്റത്തെ ബുധനാഴ്ച രാവിലെ ആകുമ്പോൾ ഇവിടെ എത്തും. ഇങ്ങനെ ഞാൻ ഷട്ടിൽ ചെയ്യുന്ന ഒരു കാലമായിരുന്നു എന്റെ ജീവിതത്തിൽ. അങ്ങനെയാണ് ഞാൻ ജീവിച്ചു പോയത്. ആ ഒരു സമയത്ത് ഇപ്പം എന്റെ ഒരു ചെറിയൊരു ക്യൂരിയോസിറ്റി ആണ്, ഈ കാലയളവിൽ എപ്പോഴെങ്കിലും പുറത്തു പോയി സിനിമ കാണണം അങ്ങനത്തെ ഉള്ള എന്തെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടോ? സത്യം പറയട്ടെ, എന്താണ് ഓ, വിവാഹം കഴിഞ്ഞിട്ടേ ഞാൻ കൊറേ കഷ്ടപ്പെട്ടിട്ട് ഒരു സിനിമ കാണിക്കാൻ ഞാൻ വിചാരിച്ചു. ദൈവം, ഒരു സിനിമ പോലും കാണാത്ത പൊട്ടനാണല്ലോ. സിനിമ കണ്ടിട്ടില്ല, പോയത് തിരുവനന്തപുരത്ത് ഒരു തിയേറ്ററില് ദിലീപിന്റെ വെട്ടം എന്നുള്ള സിനിമ കാണിക്കാനാണ്. രസമതല്ല, ദിലീപ് ഓരോ വേഷം മാറി വരുമ്പോ ഇത് വേറെ ആരോ എന്ന് വിചാരിച്ചിട്ട് ഇയാളാരാ. അപ്പം സി, സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പൊ പുറം ലോകമായിട്ട് ബന്ധമില്ലല്ലോ, ഒരു കാര്യം അറിയത്തില്ല. പതിനെട്ടാമത്തെ വയസ്സിൽ ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് അന്നത്തെ ആ മുസ്ലിംസിന് ത്രെട്ടനിങ്ങും മറ്റും ഉള്ളത് കൊണ്ട് പുറം ലോകം വീണ്ടും ഒരു ഒരു സ്ട്രിക്റ്റ്, എല്ലാരും അത്രയും പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. ഡിവൈൻ ചേട്ടൻ അത്രയും പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. അപ്പൊ വേറെ വീണ്ടും ബന്ധങ്ങളില്ല, ഫിലിം ഫീൽഡോ രാഷ്ട്രീയമോ ഒന്നും അറിയില്ല. അങ്ങനെയുള്ള ഒരാളെയായിരുന്നു ഞാൻ വിവാഹം കഴിച്ചത്. ഒരേ കഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാനാണെങ്കിൽ സിനിമാ ഭ്രാന്തിയാ, ഇതേ സിനിമയ്ക്ക് വരുമോ, ഓ ആദ്യത്തെ അടി അതൊക്കെ ആയിരുന്നു. നന്നായാലും ചീത്തയായാലും അതിനുള്ള ക്രെഡിറ്റ് എല്ലാം അതൊരു കൂടി എന്റെ ലൈഫ് ഈസ് പോയിലായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABCTV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.